നമസ്കാരം ബിവറേജസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ സരിത ഉൾപ്പെടെ മൂന്നാളുകളുടെ പേരിൽ നെയ്യാറ്റൻകര പോലീസ് കേസെടുത്തു കേസിലെ ഒന്നാം പ്രതി കുന്നത്തുകാൽ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഓലത്താനി സ്വദേശി അരുണാണ് പരാതിക്കാരൻ ബെക്കോയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പലപ്പോഴായി പണം തട്ടിയെടുത്തെന്ന് പറഞ്ഞാണ് കേസ് കേസിലെ ഒന്നാം പ്രതി രതീഷാണ് പണം വാങ്ങിയതെന്നാണ് പരാതി ഇതിൽ രണ്ടാം പ്രതിയായിട്ടാണ് സരിതയുടെ പേര് ചേർത്തിരിക്കുന്നത് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച ഷാജു പാലിയോടാണ് മൂന്നാം പ്രതി അരുണിന് ബെബ്കോയിൽ ജോലി നൽകാമെന്ന ഉറപ്പിലാണ് പണം പലപ്പോഴായി നൽകിയത് പണം നൽകിയതിനു ശേഷം വ്യാജ നിയമന ഉത്തരവും നൽകിയിരുന്നു ജോലിക്ക് പ്രവേശിക്കാൻ എത്തുമ്പോഴാണ് രേഖ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതിനെ തുടർന്നാണ് അരുൺ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് അരുണിൽ നിന്നും പണം വാങ്ങിയത് ഒന്നാം പ്രതിയായ രതീഷ് ആണ് പത്തു ലക്ഷം രൂപ രതീഷ് വാങ്ങി ഒരു ലക്ഷം രൂപയാണ് കേസിലെ രണ്ടാം പ്രതിയായ സരിത നായർക്ക് നൽകിയത് സരിതയുടെ തിരുനെൽവേലി മഹേന്ദ്രഗിരിയിലെ എസ് ബി ഐയിലെ അക്കൗണ്ട് നമ്പറിലാണ് പണം നൽകിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ജോലി ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് നായർ അരുണിനെ ഫോണിൽ വിളിച്ചു അറിയിക്കുന്നതിന്റെ ശബ്ദരേഖയും പരാതിയോടൊപ്പം പോലീസിന് കൈമാറിയിട്ടുണ്ട് തിരുനെൽവേലിയിലെ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചതിൽ സരതയുടേതാണെന്ന് ഉറപ്പായതായി സി ഐ ശ്രീകുമാരൻ നായർ വ്യക്തമാക്കി എന്നാൽ ശബ്ദരേഖയിലുള്ള ശബ്ദം സരത എസ് നായരുടെ തന്നെയാണോ എന്ന് പരിശോധിക്കും കുന്നത്തുകാൽ പഞ്ചായത്തിലെ സി പി ഐ സ്ഥാനാർത്ഥി ടി രതീഷ് പൊതുപ്രവർത്തകൻ ഷാജു പാലയോട്ട് എന്നിവരാണ് മറ്റു പ്രതികൾ വ്യാജ നിയമന ഉത്തരവും പണം കൊടുത്തതിന്റെ രേഖകളുമായി രണ്ടു പേരാണ് നിയറ്റൻകര പോലീസിന് പരാതി നൽകിയത് സംഘം ഇരുപതിലേറെ യുവാക്കളിൽ നിന്ന് പണം തട്ടിയെടുത്തതായാണ് പോലീസിന് ലഭിച്ച വിവരം രതീഷും ഷാജുവും ചേർന്നാണ് പണപിരിവ് നടത്തിയത് രണ്ടായിരത്തി ഡിസംബറിൽ ഇവർ പണപിരിവ് നടത്തിയെങ്കിലും ജോലി നൽകാനായില്ല തുക തിരികെ ലഭിക്കാൻ പ്രതികൾക്കു മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നപ്പോഴാണ് സരിത വിളിക്കുന്നതെന്ന് പരാതിക്കാർ പോലീസിന് മൊഴി നൽകി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് സരിത സംസാരിച്ചത് പിന്നീട് ഇവർ തന്റെ യഥാർത്ഥ വിലാസം വെളിപ്പെടുത്തി ബവറേജസ് കോർപ്പറേഷനിൽ ജോലിക്ക് പത്ത് ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപ വേണമെന്നാണ് സരിത ആവശ്യപ്പെട്ടത് ഇതനുസരിച്ച് സരിതയുടെ പക്ക സരിതയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു ഇതിന്റെ രേഖകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്